നമസ്കാരം. ഇന്ന് 2014 ജൂൺ 16 തീയതി വ്യാഴാഴ്ച പുണർദ നക്ഷത്രം 16 നാഴിക ഒരു വിനാഴിക വരെയുണ്ട്. പകൽ 1:15 വരെ. അതിനുശേഷം പൂയം നക്ഷത്രമാണ്. പുണർദമാണെങ്കിലും പൂയമാണെങ്കിലും ശുഭകർമ്മങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ്, അഭികാമ്യമാണ്. 1189 ധനുമാസം 3 മകരമാസം 3 തീയതി പൗർണമി തിഥി 8:54 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യവുമാണ്. ഇന്ന് പകൽ 6:51 മുതൽ 8:40 വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും സന്ധി സംഭാഷണത്തിനും വളരെ അനുയോജ്യമാണ്. പകൽ 8:40 മുതൽ 10:24 വരെയുള്ള കുംഭം രാശി സമയത്ത് ഗൃഹപ്രവേശത്തിനും ഉദ്യോഗ പ്രവേശത്തിനും വസ്തുവാഹന ക്രയ വിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും സന്ധി സംഭാഷണത്തിനും എന്ന് വേണ്ടില്ല, വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. പകൽ 10:42 മുതൽ 12:06 വരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും എന്ന് വേണ്ടില്ല, ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ്. പകൽ 2 മുതൽ 3:59 വരെയുള്ള ഇടവും രാശി സമയത്ത് ഭൂമിക്രയ വിക്രയങ്ങൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ 1 ജനുവരി വെള്ളിയാഴ്ച പൂയം നക്ഷത്രം 23:17 വിനാഴിക വരെയുണ്ട്. 4:10 വരെ. നാളത്തെ ദിവസവും പ്രായേണ ഇന്ന് പറഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, ഇന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ തന്നെ നാളത്തെ ദിവസവും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പ്രായേണ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കൊരു ശുഭകർമ്മങ്ങൾക്ക് മരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ജനന വിവരങ്ങൾ പറഞ്ഞോളൂ. 1981 May 24 ഞായറാഴ്ച രാത്രി 8:15 നിങ്ങൾ എവിടുന്ന വിളിക്കുന്നത്? ഇതുവരെ ആയില്ല. ശരി, നിങ്ങൾ എവിടുന്ന വിളിക്കുന്നത്? നിങ്ങൾ ഫോണിൽ ശ്രദ്ധിക്കൂട്ടോ, ഫോൺ വിളിക്കുമ്പോൾ ഫോണിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്തോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതില് 8 വരെ ചന്ദ്രദശ, 15 വരെ ചൊവ്വാദശ, 33 വരെ രാഹുദശ, 33 വരെ എല്ലാ കാര്യങ്ങൾക്കും കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാവും. ഈ കാലം കഴിവോളം ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതും നിലവിലുള്ളത് ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലകളിൽ പണം മുതൽ മുടക്കുന്നതും നന്നല്ല ഈ കാലയളവിൽ. മനസ്സിലായോ? അപ്പൊ വഴിപാടുകളൊക്കെ നടത്തുക. ഈ വിവാഹം വരുന്ന ജൂലൈ മുതലേ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും. ജൂലൈ മുതലേ വരുന്ന 2014 ജൂലൈ മുതൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ വിവാഹമൊക്കെ നടക്കും. അതായത് 2014 ജൂലൈ വരെയാണ് ഈ പറയുന്ന ദശാദോഷം. അതിന്റെ ഉള്ളിൽ വിവാഹം നടന്നാൽ നല്ല ശരിയാവില്ല, അതുകൊണ്ടാണ് വിവാഹം നടക്കാത്തത്. അപ്പൊ അതുവരെ നല്ലോണം ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക. വാഹനോപയോഗവും കൂട്ടുകെട്ടുകളൊക്കെ വളരെ ശ്രദ്ധിക്കാൻ പറയണം മകനോട്. വാഹനോപയോഗമൊക്കെ വളരെ സൂക്ഷിക്കണം. ഈ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ 33 കഴിഞ്ഞാൽ
പിന്നെ വളരെ നല്ല കാലമാണ്. 16 കൊല്ലം 49 വയസ്സ് വരെ വ്യാഴവും 68 വയസ്സ് വരെ ശനിയും 85 വയസ്സ് വരെ ബുധനും വളരെ നല്ല കാലങ്ങളാണ്. അപ്പൊ ഇതുവരെ ഇത് കഴിയട്ടെ, ഈ ജൂലൈ കഴിയട്ടെ, ജൂലൈ കഴിഞ്ഞാൽ നല്ല ആലോചന വന്നോളും കേട്ടോ. നമസ്കാരം. നമസ്കാരം, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ജനന വിവരങ്ങൾ പറഞ്ഞോളൂ. എന്റെ പേര് മുരളീകൃഷ്ണൻ എന്നാണ്. ഓ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2.5 വർഷമായി. ഓ, എന്റെ ചതയ നക്ഷത്രമാണ് ഞാൻ. ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഒക്കെ പറഞ്ഞോളൂ. 1986 ഏപ്രിൽ 6 ആണ് എന്റെ നക്ഷത്രം, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഏപ്രിൽ 6, 1982. 86. സമയം പറഞ്ഞോളൂ. രാവിലെ 6:40. 6:40. ജന്മസ്ഥലം തിരുവനന്തപുരം തന്നെയാണോ? അല്ലല്ല, ജന്മസ്ഥലം ചേർത്തലയാണ്. അതെയോ? ചതയ നക്ഷത്രം. അതെ. ഈ ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ട്, ഭാഗ്യമുള്ള ജാതകമാണ്. സന്താന സ്ഥാനാധിപതി പോയി മറഞ്ഞ ജാതകാണേ. ഇതില് സന്താനപരമായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ കുറച്ചൊരു അരിഷ്ടതകളുണ്ട്. ചെറിയതായിട്ടുള്ളൊരു ദേഹം, പൊതുവെ ഒരു ഉഷ്ണപ്രകൃതിയാണോ? അതെ അതെ. അപ്പൊ ബീജബല ദോഷമുണ്ട് വാസ്തവത്തിലേ. അതിന് കുറച്ച് പ്രകൃതി ചികിത്സയോ കുറച്ച് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യായിരിക്കും നന്നാവുക. നിങ്ങളുടെ വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൂടി ഒന്ന് പറയൂ. 1991 ജാനുവരി 10. സമയം വിശാഖ നക്ഷത്രത്തിന് ഈ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യമുള്ള ജാതകമാണ്. ഇപ്പോഴത്തെ ഈ 2014 സെപ്റ്റംബറൊക്കെ ആവുമ്പോഴേക്കും ഗർഭം ധരിക്കുന്നത് ഗുണകരമായി തീരും. ഇപ്പൊ അനുകൂലമാണ് ഗർഭം ധരിക്കാൻ, പ്രത്യേകിച്ച് ഈ 17 ആം തീയതിക്ക് ശേഷം അനുകൂലമാണ്. സെപ്റ്റംബറിന്റെ മുമ്പ് ഗർഭം ധരിക്കുന്നത് ഗുണകരമായി തീരും, അനുഭവം ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുക. വാസ്തവത്തിലേക്ക് ഇവർക്ക് ഗർഭാശയപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിലും അതിന് യഥാർത്ഥത്തില് നിങ്ങളുടെ ജാതകത്തിലെ ബീജബല ദോഷവും സന്താനാരിഷ്ടതകളും അതിലെ ദോഷമുണ്ട്. അതുകൊണ്ട് രണ്ടു പേരുടെ പേരിലും ഭഗവതിക്കും ശിവനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ശിവക്ഷേത്രത്തിൽ നിത്യവും ജലധാരയും കദളിപ്പട നിവേദ്യവും നടത്തുക. ആ തീർത്ഥവും പ്രസാദവും രണ്ടുപേരും സേവിക്കണം. എത്ര നാളത്തേക്ക്? ഇവിടെ നിങ്ങളുടെ നാട്ടിൽ തന്നെയല്ലേ ജോലി? അപ്പോ ദിവസവും പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ആ തീർത്ഥവും പ്രസാദവും സേവിച്ചാൽ ഗർഭം ധരിക്കാൻ നല്ലതാണ്, ഗർഭം ധരിച്ചത് നിലനിൽക്കാൻ നല്ലതാണ്. ഈ 17 ആം തീയതി മുതൽ, 2013 ഡിസംബർ 17 മുതൽ 2014 സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ ഗർഭം ധരിക്കുന്നത് നിലനിൽക്കും. സൽപുത്രഭാഗ്യത്തിന് യോഗവും ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ശരിയായിക്കോളും. അടുത്ത ഗർഭം ധരിക്കുന്നത് നന്നായിക്കോളും കേട്ടോ. എന്താണാവോ? പിന്നെന്താ, സൽ പുത്രഭാഗ്യത്തിന് ആയുരാരോഗ്യ ഐശ്വര്യങ്ങളുള്ള കുട്ടി വന്നു ചേരും. പ്രേക്ഷകർ ഫോൺ വിളിക്കുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നത് നല്ലതാണ്. ജനന ദിവസം, മാസം, കൊല്ലം, ദിവസം, സമയമൊക്കെ എഴുതി വെച്ചതിന് ശേഷം വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി നിങ്ങൾ വിളിക്കുന്നത് നന്നായിരിക്കും. ആ നമസ്കാരം. ഹലോ, ഞാൻ പറഞ്ഞോളൂ. ഇത് കുറ്റിയടിയിൽ നിന്നാണ്. എവിടുന്നാണ്? കാലിക്കറ്റ്. ഓ, പറഞ്ഞോളൂ. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ഓ, അപ്പൊ വിവാഹം എപ്പോഴാണ് നടക്കുക അറിയാൻ വേണ്ടി. ജനന വിവരങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. 1990 ഏപ്രിൽ 15.
15/4/1990 സമയം പറഞ്ഞോളൂ. 2:25 എപ്പോ? ഉച്ചക്ക്. തൃക്കാട്ട നക്ഷത്രമാണോ? അതെ അതെ. ഇതില് ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ്. ആയുസ്സിന് ദോഷമൊന്നുമില്ല, നല്ല ആയുർബലമൊക്കെ ഉണ്ട്. ദശാകാലം ഇപ്പോൾ ശുക്രദശയാണ്, 2019 വരെ ശുക്രദശയാണ്. ഇപ്പോൾ ചില ആലോചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു പൂർണ്ണതയിലെത്തുന്നില്ല. നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും വരുന്നില്ല ഇപ്പോഴേ. ഒരു വിദ്യാഭ്യാസം കുറവുള്ളതും അഥവാ ജോലി ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായിട്ടുള്ള ജോലി ഉള്ളതുമായിട്ടുള്ള വ്യക്തികളൊന്നും വരുന്നില്ല. അതന്നെ, ഒരു വിവാഹം അടുത്തു വരെ എത്തി, ഓൾമോസ്റ്റ് നിശ്ചയം വരെ എത്തിയിട്ട് ഒഴിഞ്ഞു പോവാനും യോഗമുണ്ട്. എന്തായാലും നിങ്ങള് കുട്ടിയുടെ പേരില് ഭഗവതിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും ശാസ്താവനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഭഗവതിക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. ഭഗവതിക്ക് യഥാശക്തി സ്വർണം കൊണ്ടൊരു താലി ഉണ്ടാക്കി ചാർത്താമെന്ന് നേരുക. തീർച്ചയായിട്ടും ഈ വരുന്ന 25 ശേഷം വരുന്ന ആലോചന നിലനിൽക്കും. 14 ഏപ്രിൽ 25 മുതൽ 2015 ഫെബ്രുവരി 12 മുൻപ് അനുകൂലമായിട്ടുള്ള നല്ല നിലയിലുള്ള വിവാഹം നടക്കും. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കൊക്കെ യോഗവുമുണ്ട്. അനുകൂലമായിട്ടുള്ള വിവാഹം നടക്കുന്നതിലേക്ക് ആട്ടാണ് ഇത്രയും കാലതാമസം വരുന്നതും തടസ്സങ്ങൾ വരുന്നതും. അതൊന്നും സാരില്ല, നല്ല നിലയിൽ നടക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എപ്പോഴും വേഗത്തിൽ നടക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. നടക്കുന്ന വിവാഹ ബന്ധം അവരെ കുടുംബജീവിതത്തിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും സുഖകരമായിട്ടുള്ള ജീവിതം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാനും ഉള്ളൊരു വഴി ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. ജോലിയില് ഇപ്പൊ അവർ പ്രതീക്ഷിച്ച നേട്ടമൊക്കെ കുറയും. അത് 2019 ജനുവരി വരെ വിചാരിച്ച പോലെ നേട്ടമൊക്കെ കുറവ് തന്നെയാണ്. 2019 ജനുവരി കഴിയണം സംതൃപ്തി ഉള്ളതും ആനുകൂല്യമുള്ളതും അംഗീകാരത്തോടു കൂടിയതായിട്ടുള്ള ജോലി കിട്ടണമെങ്കിൽ. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ 2019 വരെ ജോലി ലഭിച്ചാലും അതിൽ അംഗീകാരം ലഭിക്കുന്നതിലേക്കായിട്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും തുടർന്ന് നടത്തണം. ശരി. ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ നിന്നും കത്തെഴുതിയിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് 2 വയസ്സുവരെ ചൊവ്വ, 20 വയസ്സുവരെ രാഹു, 36 വയസ്സുവരെ വ്യാഴം, 55 വയസ്സുവരെ ശനി, 72 വയസ്സുവരെ ബുധൻ, 79 വയസ്സുവരെ കേതു അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. കണക്കും വ്യവസായവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസമുണ്ടാകും. നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഔദ്യോഗിക തലത്തിൽ 25-27 വയസ്സ് കാലങ്ങളിൽ നല്ല സ്ഥാനമാനങ്ങളോടുകൂടി ജോലി ചെയ്യുവാനും വിദേശ ഭാഗ്യത്തിനും അവസരം വന്നു ചേരും. വിവാഹ വിഷയത്തിലേക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന 28 ശേഷം വരുന്ന ആലോചന വന്നു ചേരും. 28 മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ അനുകൂലമായ വിവാഹം വന്നു ചേരും. വിവാഹാനന്തരം അഭിവൃദ്ധി ഉണ്ടാകും. ചന്ദ്രലഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന അരദോഷമുള്ളതുകൊണ്ട് അരദോഷമുള്ള ജാതകമേ ഇതിലേക്ക് യോജിക്കുകയുള്ളൂ. പുണർദം, ആയില്യം, ഭരണിപൂരം, പൂരാടം, പൂയാൻ, എഴുത്തിരട്ടാതി, മകയിരം, ചിത്രാവിട്ടം, തൃക്കേട്ട, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ യാതൊരു കാരണവശാലും ഇതിലേക്ക് യോജിക്കുകയും ഇല്ല. പ്രേക്ഷകർ കത്തുകൾ അയക്കുമ്പോൾ ഒരു വിവരം അറിയുന്നതിലേക്ക് മാത്രമായി കത്തുകൾ അയക്കുക. വിലാസമുള്ള കത്തുകൾ മാത്രമേ ഇവിടെ അവതരിപ്പിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ അറിയാൻ മാത്രമായിട്ട് കത്തെഴുതുന്നത് നന്നായിരിക്കും. ഇംഗ്ലീഷ് മാസം, കൊല്ലം, ദിവസം മുഴുവൻ എഴുതുന്നതും ഗ്രഹം നിലാതിൽ വയ്ക്കുന്നതും നന്നായിരിക്കും. രാഹുൽ നാരായണൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. കത്ത് വന്നിട്ടുള്ളത് ഡോംബിവലിയിൽ നിന്നും ബോംബെയിൽ നിന്നുമാണ്. 1900
85 ഏപ്രിൽ 24-ാം തീയതി 6:14 വൈകുന്നേരം ജനിച്ച ഈ ജാതകത്തിൽ 4.5 വയസ്സ് വരെ ചൊവ്വ, 22.5 വയസ്സ് വരെ രാഹു, 38.5 വയസ്സ് വരെ വ്യാഴം, 57.5 വയസ്സ് വരെ ശനി, 74.5 വയസ്സ് വരെ ബുധദശയാണ്. ഇതിൽ 22.5 വയസ്സ് മുതൽ 38.5 വയസ്സ് വരെയുള്ള വ്യാഴദശയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അധ്വാനത്തിനനുസരിച്ച അനുഭവഫലമുണ്ടാകുവാനായി ഭഗവതി ഉപാസന നടത്തുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും 38.5 വയസ്സ് വരെ വ്യാഴദശയിൽ വിഷ്ണു ഭഗവാന് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. 38.5 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു ഗ്രഹം നിർമ്മിക്കുമെങ്കിലും 38.5 വയസ്സ് മുതൽ 57.5 വയസ്സിൻ്റെ ഉള്ളിൽ ശനിദശയിൽ വാങ്ങിക്കുന്നതോ വയ്ക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഗ്രഹത്തിലാണ് സുസ്ഥിരമായും ശോഭനമായും ദീർഘകാലം വസിക്കുക. ഉദര രക്ത സമ്മർദ്ദ രോഗപീഠകൾക്ക് പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം തുടങ്ങിയവ നിത്യവും ആയുഷ്കാലം കഴിവോളം നടത്തേണ്ടതായി വരും എന്നുകൂടി പറയുന്നു. വിവാഹ വിഷയത്തിലേക്ക് ഇപ്പോൾ ഒരു അനുകൂലമായ സാഹചര്യമാണ്. കഴിഞ്ഞ ചിങ്ങമാസം ആഗസ്റ്റ് മുതൽ ധാരാളം ആലോചനകൾ വന്നു ചേരുന്നുണ്ടാകും. അനുകൂലമായിട്ടുള്ള വിവാഹം വരുന്ന ചിങ്ങമാസം കഴിയുന്നതിൻ്റെ മുൻപ് നടക്കുവാനിടയുണ്ട്. ഔദ്യോഗിക തലത്തിൽ വിദേശ ഭാഗ്യത്തിന് യോഗമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വിദേശ ഭാഗ്യത്തിന് യോഗം കുറവാണ്, സുസ്ഥിരമായിട്ട് വിദേശത്തോട് ജോലി ചെയ്യാനുള്ള യോഗം കുറവാണ്. എന്നാൽ പലപ്പോഴുമായി വിദേശത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില ജോലിക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഔദ്യോഗിക തലത്തിൽ അർഹമായിട്ടുള്ള അംഗീകാരമോ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ യഥാസമയത്ത് ലഭിക്കുവാനായി ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തേണ്ടതാണ് എന്നുകൂടി പറയുന്നു. നിങ്ങളുടെ ജ്യോതിഷ വിഷയങ്ങൾ അറിയുന്നതിലേക്കായിട്ട് കത്തുകൾ എഴുതുക. വിലാസം: നാളെ ഈ ജ്യോതിഷ മംഗതി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.